Hi, welcome back to our channel. So, in this vlog, we are going to Sunday and Monday. Two songs are going to be vlog. That is Krithimaita date Paranala, July Padini Padinet. These two days are vlog. Now, Sunday, Sunday is a little later. പക്ഷേ ഇന്ന് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അതായത് ഒരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും തന്നെ എണീറ്റായിരുന്നു എന്നിട്ട് അത്യാവശ്യം അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നോക്കുവായിരുന്നു അപ്പോൾ മുട്ടക്കറി വെക്കാനുണ്ട് അതിന്റെ മുട്ട പുഴുങ്ങാൻ വെച്ചു പിന്നെ പുട്ടുണ്ടാക്കാനുള്ള പൊടിയൊക്കെ നനച്ചു വെച്ചു അതിനിടയ്ക്ക് ചായ വെച്ചു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് രാവിലെ തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്മ വീട് വരെ പോകണം ഞാൻ കഴിഞ്ഞ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമ മരിച്ച കാര്യം അതിന്റെ ഭാഗമായിട്ട് അവിടെ മാമന്റെ വീട്ടിൽ വെച്ചിട്ട് മാമന്റെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ വന്നിട്ട് ഒരു യോഗം നടക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകണം അപ്പോൾ അത് 9 ആവുമ്പോഴേക്കും പോകണം ഞാൻ നേരെ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പൊതുവേ സൺഡേ ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാനാണ് കേട്ടോ എനിക്കിഷ്ടം പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും എനിക്ക് കിടക്കാനേ തോന്നിയില്ല കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ മാമന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തിയാൽ മതി എന്ന് ഓർത്താണ് രാവിലെ എണീറ്റ് വരുന്നത് തന്നെ കാരണം കുറേ കാര്യങ്ങളൊക്കെ മാമൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അമ്മയ്ക്ക് പനിയൊക്കെ ആയിട്ട് വയ്യാതിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റുന്നതെല്ലാം ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് കുറച്ച് നേരത്തെ എണീറ്റത് അപ്പോൾ അങ്ങനെ മുട്ടക്കറിക്കുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി അതേപോലെ ഒരു ക്യാരറ്റും 3-4 കോവയ്ക്കൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തോരൻ വെക്കാനുള്ളതില്ല അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് അതുകൂടെ ഞാൻ അരിഞ്ഞ് തോരൻ വെക്കാൻ വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഓരോരോ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോകും കേട്ടോ കാരണം നമ്മളിങ്ങനെ കണക്ട് ചെയ്തായിരിക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ എന്തെങ്കിലും അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറി വെക്കാനുള്ളതും കൂടെ വെച്ചിട്ട് അതും രണ്ടുകൂടെ ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വീഡിയോ എടുക്കാൻ മിസ്സായി പോകാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ സമയം ഒരു 8 ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ എനിക്ക് കുളിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇന്നലെ വന്ന ഒരു എന്താണ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ് എനിക്ക് പൊതുവെ ഇങ്ങനെ ന്യൂട്ട് ഷെയ്ഡാണ് ഇഷ്ടം ഞാനങ്ങനെ സ്ഥിരം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ഒരു ലിപ് ഷെയ്ഡ് സെലക്ട് ചെയ്യാനും അറിയില്ലായിരുന്നു പക്ഷേ ഞാനിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഏതാണ് നല്ല ന്യൂട്ട് ഷെയ്ഡ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരെണ്ണം സെലക്ട് ചെയ്തത് അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് വാങ്ങിച്ചിരുന്നു പിന്നെ സിസ്റ്റർ വന്ന സമയത്ത് അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് അവൾ കൊണ്ടുപോയി അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കാരണം കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് ഏത് ഷെയ്ഡാന്നുള്ളത് ഞാൻ തന്നെ വിട്ടുപോകും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ഇത് മേബിലൈൻ്റെ മെയ്ഡ് ഈസി ആണ് നമ്പർ 11 ആണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം പിന്നെ പെട്ടെന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ടും ഞാൻ ഇന്നത്തെ ദിവസം ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ടും അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ അത് ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ മാമൻ്റെ വീട്ടിലെത്തിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനിടയിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തിരക്കിട്ട് പോയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെന്നിട്ട് മാമൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള ഒരാളാണ് കേട്ടോ മാമൻ പണ്ടോട്ടേ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അവരുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അതേ സുഹൃത്തുക്കൾ തന്നെ മാമൻ ഇപ്പോഴും ഉണ്ട് കാരണം എപ്പോഴും ഈ ഒരു സുഹൃത്തുക്കളുമായിട്ട് കോണ്ടാക്റ്റും ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഒരുപാട് പേര് അതായത് ഈ ഒരു ഇതിൽ വന്നിട്ടുള്ള മോഹനങ്ങൾ കൈരളി ടി വിയുടെ പ്രോഗ്രാം ഹെഡൊക്കെ ആയിരുന്നു പിന്നെ അതേപോലെ ഇതിനുശേഷം നമ്മുടെ മനോരമയിലെ ജോണി ലൂക്കോസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ആൾക്കാരുമായിട്ട് മാമന് നല്ല ബന്ധമുണ്ടായിരുന്നു അതേപോലെ സീരിയൽ സിനിമ നടനായിട്ടുള്ള കിഷോർ അങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് മാമൻ സൗഹൃദം സൂക്ഷിച്ചിരുന്നു എനിക്കറിയില്ല ഇത്രയധികം ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരാളുണ്ടോയെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളെയൊക്കെ അതായത് എന്നെയാണെങ്കിലും അനിയത്തീനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ ഒരു ബന്ധം സൂക്ഷിച്ചിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിൽ നിന്ന് ഒരുപാട് ഡിസിഷൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അന്നെടുത്ത തീരുമാനങ്ങൾ എന്നുള്ളത് ഞാൻ പറയാം ഒന്ന് മാമൻ്റെ ഈ ഒരു സ്മരണ നിലനിർത്താൻ വേണ്ടി
ഒരു സോവനീർ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അതിലേക്ക് മോഹൻ അങ്കിളിൻ്റെ ഒരു നേതൃത്വത്തിൽ 5 എഡിറ്റോറിയൽ ബോർഡ് നമ്മൾ രൂപീകരിച്ചു. അതുകൂടാതെ മാമൻ്റെ പേരിലൊരു ട്രസ്റ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഘാടക സമിതി അതിലെ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തു. പിന്നെ അതേപോലെ തന്നെ മാമൻ്റെ കഥകളും കവിതകളും നാടകങ്ങളും ഒക്കെ അത് പ്രസിദ്ധീകരിച്ചതുണ്ട്, പ്രസിദ്ധീകരിക്കാത്തതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഒരു കംപ്ലീറ്റ് എന്താ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 10 ആരംഭിച്ച ഒരു മീറ്റിംഗ് ആണ്. അത് തീർന്നപ്പോൾ ഏകദേശം ഒരു 11:30 ആയി, ഒരു 1.5 മണിക്കൂർ നീണ്ടു നിന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയോടുകൂടിയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല, കാര്യം അമ്മ അന്ന് അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അതായത് മൺഡേ, അന്ന് കർക്കിടകവാവാണ്. അപ്പോൾ അന്ന് നമ്മളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ അതുകൂടെ കഴിഞ്ഞിട്ട് ആ കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് ട്യൂഷൻ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 5 കേട്ടോ ട്യൂഷൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന കൂടെ മാളു എന്ന് പറയുമ്പം എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളുടെ മോളാണ്. ആൾ +2. അപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ട്, ട്യൂഷന് വേണ്ടിയിട്ട് അവളും വരുന്നുണ്ട്. ക്ലാസ്സസ് ഒക്കെ ഉള്ള ദിവസം നേരെ സ്കൂളിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ ഇറങ്ങിയിട്ട് പിന്നെ രാത്രിയിൽ മാമ വന്നിട്ട് കൊണ്ടുപോവാണ്. ഇപ്പോൾ വെള്ളി ശനി ഞായർ മാത്രമേ ഉള്ളതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല, വെള്ളിയാഴ്ച വന്നിട്ട് ആൾ ഞായറാഴ്ച ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ പിന്നെ വന്ന് കഴിഞ്ഞിട്ടുള്ള അധികം വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ 5 to 7 ട്യൂഷൻ എടുത്തു. അതിനുശേഷം 8:30 to 10 എനിക്ക് എൻട്രിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോട്ടൊക്കെ തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പറേഷനൊന്നും അധികം ചെയ്യാനില്ലായിരുന്നു. പക്ഷേ നെറ്റിന് ഇഷ്യൂസ് കാരണം ലൈവ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി ടോൺസിലൈറ്റിസ് ആയിരുന്നു. അപ്പോൾ 1-2 മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങി, കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ലൈവിൽ നെറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞ കാര്യം തന്നെ 2-3 റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ലൈവ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ കരഞ്ഞുപോയി, അത്രയ്ക്ക് എനിക്ക് വയ്യാതായിപ്പോയി. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് കുറേ തവണ പറഞ്ഞു ലൈവ് ക്യാൻസൽ ചെയ്യുന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ലൈവ് എടുക്കാൻ നമുക്ക് ടൈം കിട്ടുള്ളൂ. അപ്പം നമുക്ക് വേണ്ടി അവർ സ്ലോട്ട് ഫ്രീ ആക്കി തന്നിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ക്യാൻസൽ എന്ന് വിളിച്ച് പറയാൻ പറ്റില്ല, പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അടുത്ത എക്സാം അടുത്ത് തന്നെ വരുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞില്ല, ലൈവ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10 കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഭയങ്കര പെയിൻ, പെയിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ രാത്രിയിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും ചേട്ടനും ഒക്കെ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ മെഡിസിൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. എന്നിട്ട് പിന്നെ മാളു ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവൾ എനിക്ക് കൊണ്ട് നമ്മുടെ ചൂടുവെള്ളം ചൂടാക്കി ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കൊണ്ടു, പിന്നെ ചൂടൊക്കെ പിടിച്ച് അങ്ങനെ എന്താ പറയുക ഒരു വിധത്തിൽ കിടന്നുറങ്ങിയെന്ന് വേണം പറയാം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ വേറെ ഒരു കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ട്യൂഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു എന്താ പറയുക ഒരു അസ്വസ്ഥത പോലെ എനിക്ക് തോന്നി. കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഡോക്ടർ വോയിസ് റെസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ എന്താ പറയുക ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് പിന്നെ എനിക്ക് മൺഡേ അവധി ഉണ്ടെങ്കിൽ പോലും ട്യൂഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്ന കാര്യമുള്ളത് കൊണ്ട് ട്യൂഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ ബാക്കി കാണിക്കുന്ന വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ, അതായത് മൺഡേ മോർണിംഗിലെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കുറവുണ്ട് കേട്ടോ പെയിൻ, അതായത് മെഡിസിനൊക്കെ കഴിച്ചാണ് രാത്രി കിടന്നത്. പിന്നെ കുറേ എന്താ ഉപ്പുവെള്ളം കൊണ്ടു, പിന്നെ അതല്ലാതെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു. പിന്നെ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ചെയ്യാനുണ്ട്. അതായത് ഞങ്ങളെല്ലാവരും അമ്മ വീട്ടിലേക്ക് പോകും, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫുഡും ഒക്കെ അവിടെ നിന്നാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ തന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ്, അതായത് അച്ചമ്മയുണ്ട് വീട്ടിൽ, അപ്പം അച്ചമ്മയ്ക്കുള്ള ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിരക്കുകൾ രാവിലെ അടുക്കളയിലുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റ്, എനിക്ക് തോന്നുന്നു ഒരു 7:30 ആയി, 7:30 ആ ഒരു സമയമായി ഞാൻ എണീറ്റപ്പം. അപ്പോൾ അതിനുശേഷം അമ്മ ദോശമാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, നേരത്തെ തലേദിവസം അമ്മ അരച്ചു വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് ദോശ ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ കൂടെ
ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തി വീട്ടിൽ അച്ഛനൊക്കെ എപ്പോഴും ഇഷ്ടം ഈ കാന്താരി വെച്ചിട്ട് ആ വെള്ള കളറിൽ ചമ്മന്തി അരയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാന്താരി വെച്ചിട്ട് ഞാൻ വെള്ള കളറിലാട്ടോ ചമ്മന്തി അരച്ചത്. അതേപോലെ തന്നെ പിന്നെ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ചോറിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ചോറ്, അച്ചമ്മയ്ക്ക് മാത്രമുള്ള ചോറ് ഇട്ടിട്ടുള്ളൂ, കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അതേപോലെ തക്കാളി കറി വെച്ചു, പിന്നെ കുറച്ച് മീൻ വറുക്കാൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അത് എടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഇന്നലത്തെ, അതായത് തലേ ദിവസത്തെ കുറച്ച് കക്കാറച്ചി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ രണ്ടു നോട്ടം കറികളൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവളൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവളൂടെ ഹെൽപ്പ് ചെയ്തു. അതായത് ഇപ്പോൾ ചമ്മന്തി അരയ്ക്കാനാണ് തേങ്ങയൊക്കെ ചേരേണ്ടി തരും, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ, അതായത് അച്ഛൻ വീട്ടിലില്ലായിരുന്നു, ചേട്ടനും വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിക്കോളാം, അപ്പം ഞാനും മാളും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാനിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ റെഡിയാകാൻ പോകുന്ന സമയത്ത് ഇവർ വന്ന് കഴിച്ചോളൂല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ചമ്മന്തി വെക്കുന്ന റെസിപ്പി ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ഒരു അരമുറി തേങ്ങ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണ അനുസരിച്ച്, പിന്നെ അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ കാന്താരിമുളക്. കാന്താരിമുളകും നമ്മുടെ എരിവ് അനുസരിച്ചാണ്. ഞാനിപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഇട്ടിട്ടുണ്ട്, അത് അത്ര എരിവില്ലാത്ത കാന്താരി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അത്ര ഇട്ടത്. പിന്നെ എനിക്ക് ഈ ഒരു ത്രോട്ടിന് വിഷയമുള്ളതുകൊണ്ട് ഒരുപാട് എരിവ് വേണ്ടല്ലോ എന്നും കൂടെ വിചാരിച്ചാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചു. എന്നിട്ട് നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഇത് ഒന്ന് നന്നായിട്ട് താളിച്ചെടുത്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിങ്ങനെ തിളച്ച് പൊന്തി വരരുത്, തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓഫാക്കണം കേട്ടോ. പൊതുവേ നമ്മുടെ ദോശക്കൊക്കെയുള്ള ചമ്മന്തി രണ്ട് രീതിയിലുണ്ടല്ലോ, നമ്മൾ മുളക് പൊടി ഇട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ, അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട്. പക്ഷേ അച്ഛനൊക്കെ കുറച്ചുകൂടെ ഇഷ്ടം ഇങ്ങനെ ഈ ഒരു വെള്ള കളറിൽ കാന്താരിമുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രിഡ്ജിൽ മീനിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മസാല പുരട്ടിയിട്ട് വറുക്കാൻ വെക്കുവാണ്. അപ്പോൾ ഈ മീനൂടെ വറുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു സ്ലാബൂടെ ഒന്ന് തുടച്ചിട്ടേക്കാം, എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കാമെന്ന്. അപ്പോൾ ഞാനെപ്പോഴും സ്ലാബ് തുടയ്ക്കുന്നത്, അതിപ്പം ഇവിടെയാണെങ്കിലും അവിടുത്തെ വീട്ടിലൊക്കെ ആണെങ്കിലും ഈ ഹാൻഡ് വാഷും അതേപോലെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒരു കുപ്പിക്കകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും തുടയ്ക്കാറുള്ളത്. ഇടയ്ക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേറെ സൊല്യൂഷൻസ് ഉപയോഗിക്കും, അതല്ലെങ്കിൽ ഇത് വെച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കാറുള്ളത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നല്ല സ്മെല്ലും കിട്ടും, അതേപോലെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ റെഡിയായിരിക്കുവാണ്. ഇനി അപ്പോൾ അവിടെ കുറച്ച് തുണി കിടപ്പുണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ അലക്കിയിട്ടതാണ്, അത് എടുത്തു വെച്ചെങ്കിലും മടക്കി വെക്കാനൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ വയ്യാതിരുന്നതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തുണിയൊക്കെ ഒന്ന് മടക്കി കറക്റ്റ് സ്ഥലത്തൊക്കെ ഒന്ന് വെക്കുവാണ്. അതിനുശേഷം ഇനി നേരെ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ മറ്റ് ചടങ്ങുകളൊന്നും, അതായത് ആചാരപ്രകാരമുള്ള സഞ്ചയനമോ അങ്ങനത്തെ ചടങ്ങുകളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് മാമൻ തന്നെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത്തരം ചടങ്ങുകളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചടങ്ങുകളൊന്നും നടത്താത്തതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു അനാഥാലയങ്ങളിലൊക്കെ പോയിട്ട് ഒരു നേരത്തെ ഫുഡ് നമ്മൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ദിവസം ഇന്നാണ്, അതായത് തിങ്കളാഴ്ചയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്, കർക്കിടകവാവാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്, ഞാൻ, അച്ഛൻ, ഏട്ടൻ, പിന്നെ മാളുമുണ്ട്, ഞങ്ങൾ നാലുപേരും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി മൺഡേയിൽ അവധിയാണ് കർക്കിടകവാവ് ആയതുകൊണ്ട് തന്നെ, പക്ഷേ ഏട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ലീവ് എടുത്തു, ഇതിന് പോകാൻ വേണ്ടിയിട്ട് ലീവ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓൾഡ് ഏജ് ഹോം ഉള്ളത് എഴുമാന്തുരത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് അധികം ദൂരമില്ല അവിടുന്ന് അങ്ങോട്ട്, അധികം ദൂരം എന്ന് വെച്ചാൽ ഒരു 20-25 മിനിറ്റ് ഉണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു ഗേറ്റും ഓപ്പണിംഗ് ഒക്കെ കണ്ടോ, അത് മാങ്കോ മെഡാസ് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്കുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അത് ഉള്ളത് നമ്മുടെ ഇവിടെയാണ്, ആയാങ്കുടിയിലാണ്. പക്ഷേ ഇത്രയും അടുത്തുണ്ടായിട്ടും സത്യം പറഞ്ഞാൽ ഇതുവരെ ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ തവണ നമ്മൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യും, പക്ഷേ നടന്നിട്ടില്ല. പിന്നെ അവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ, ഏകദേശം ഒരു 350 സംതിങ് എന്തോ എൻട്രി ഫീ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു അമ്മയൊക്കെ അവരുടെ പഞ്ചായത്തിൽ നിന്ന് മെമ്പർമാരെല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വൺ ഡേ അവിടെ അവർ സ്പെൻഡ് ചെയ്യാൻ പോയായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ വീട്ടിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് പോകണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു. വീഡിയോസൊക്കെ എടുക്കാമല്ലോ, വ്ലോഗൊക്കെ എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങോട്ടേക്ക് പോകും വഴി രണ്ട് സൈഡിലും പാടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്, കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ. ഫൈനലി നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ പേര് സെൻറ്റ് റാഫേൽ ഓൾഡ് ഏജ് ഹോം എന്നാണ്. കുറേ നാളുകളായിട്ടോ ഇവർ പ്രവർത്തനം ആരംഭിച്ചിട്ട്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമാണ്. പിന്നെന്താണ്, ഫ്രണ്ടിൽ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ, ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം 25 അന്തേവാസികളും പിന്നെ 5 സ്റ്റാഫ് എല്ലാവരുടെ കൂടിയിട്ട് 30 പേരാണ് ടോട്ടൽ ഉള്ളത്. അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ 30 പേർക്കുള്ള ഫുഡും പിന്നെ അതുകൂടാതെ നമ്മൾ വന്നവർക്കും കൂടെ ഉള്ള ഫുഡ് കൂട്ടിയിട്ട് 60 പേരുടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കും ഇവരുടെ കൂടെ തന്നെ, അതായത് ഇവിടെ വന്ന് ഒന്ന് അവരുടെ കൂടെ തന്നെ അവർക്ക് വിളമ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളും ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് അവരുടെ പ്രയർ ടൈം ആയിരുന്നു. അതൊരു 10-15 മിനിറ്റോളം നീളും. അതിനുശേഷമാണ് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണ്, ഞാൻ അധികം വീഡിയോസ് ഒന്നും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് അത്തരം വീഡിയോസ് ഷൂട്ട് ചെയ്യാത്തതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു അവിടുത്തെ ചുറ്റുവട്ടവും പിന്നെ അതേപോലെ നമ്മുടെ റിലേറ്റീവ്സ്, ഇടയ്ക്കിടയ്ക്ക് ഓടിക്കളിക്കുന്ന വാവ ആ ചേച്ചിയുടെ കൊച്ചാണ്, നന്ദൂട്ടനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കുള്ള ഫുഡാണ്, അത് എലയിലാണ് നമ്മൾ വിളമ്പുന്നത്. അപ്പോൾ അതാണ് ആ ഇടയ്ക്ക് നിങ്ങളൊരു ക്ലിപ്പ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. അവിടെയുള്ളവരോടൊക്കെ സംസാരിച്ചു. ഇവിടെ മെയിനായിട്ടും കിടപ്പ് രോഗികളുണ്ട്, അതേപോലെ തന്നെ തീരെ പ്രായം ചെന്ന ആൾക്കാരുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അമ്മ, ആ അമ്മയായിട്ട് സംസാരിച്ച സമയത്ത് അപ്പോൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ ചോദിച്ച് നമ്മൾ സംസാരിച്ച സമയത്ത് ആ അമ്മ ഇങ്ങനെ പറയുവാണ്, ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്, പക്ഷെ ഇവർക്കൊരു ലിമിറ്റുണ്ട്, ഇത്ര ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നിട്ടേ ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അമ്മ ഇങ്ങനെ പറയുവാണ്, ഇവിടെ വരുന്നവരൊക്കെ തന്നെ എല്ലാവരും ഉള്ളവരൊക്കെ തന്നെയാണ്, ബന്ധുക്കളും മക്കളും ഒക്കെ ഉള്ളവരുണ്ട്, പക്ഷേ ഓരോരോ സാഹചര്യങ്ങളല്ലേ നമ്മളെയൊക്കെ അനാഥരാക്കുന്നത്. അപ്പം എനിക്കും അവിടെ നിന്നപ്പം അതേപോലെ തോന്നിയൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാമൻ മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും, അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും ഇൻഡിവിജ്വലി അനാഥരായ പോലെയായി. കാരണം അതുപോലെയായിരുന്നു മാമൻ ഓരോരുത്തർക്കും, അതായത് എനിക്കെന്താണോ മാമൻ അതല്ല മറ്റൊരാൾക്ക്. എല്ലാവർക്കും ആളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരോടും അത്രയും സ്നേഹമായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഇന്ന് അവിടെ ചെന്ന സമയത്തും മാമൻ്റെ ഒരു പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ മാമൻ ഇല്ലാത്തതിനാണല്ലോ നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ളൊരു ഇതിനാണല്ലോ നമ്മൾ അവിടെ പോയതെന്നൊക്കെ ഓർക്കുമ്പം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത് അവിടെ നിന്നപ്പോഴൊക്കെ തോന്നിയത്. പിന്നെ പല ആളുകളെയും അടുത്തറിയാൻ പറ്റി, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. അതേപോലെ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളെ എത്ര മാത്രം സ്നേഹിച്ച് കരുതലോടെ വളർത്തുന്നവരാണ് നമ്മുടെ പേരൻസ്. അപ്പോൾ അവരെ എങ്ങനെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നുന്നു, അത്
എൻ്റെ മനസ്സിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ഇപ്പം നമ്മൾ, ഞാൻ പറയുന്നത് അച്ഛനും അമ്മയായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വഴക്കോ പിണക്കോ ഒക്കെ ഉണ്ടാവുന്നതല്ല, ഇങ്ങനെ കംപ്ലീറ്റ്ലി കൊണ്ട് കളഞ്ഞിട്ട് പോകാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, കുറേ തിരിച്ചറിവുകളുടെ ഒരു ദിവസമായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇപ്പം നമ്മളൊക്കെ ബർത്ത്ഡേ വരുന്ന സമയത്താണെങ്കിലും, ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഞാനും ഏട്ടനാണെങ്കിലും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യ രണ്ടുപേരുടെയും ബർത്ത്ഡേ മാർച്ച് മാസത്തിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരാളുടെ ബർത്ത്ഡേ നടത്താൻ മറ്റേയാൾ ഏകദേശം ഒരു 6,000 അത്രയും, അതായത് ഗിഫ്റ്റും കേക്കും ഒക്കെ കൂടി വാങ്ങിച്ചിട്ട്. അങ്ങനെ രണ്ടുപേരും അത്രയും പൈസ സ്പെൻഡ് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള കുറച്ച് തിരിച്ചറിവുകളൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ട, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അവിടെയും കുറേ പാഠങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. സോ ഇതുകൊണ്ട് നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.